വർഷങ്ങൾക്ക് മുമ്പേ, അത്രയും വർഷങ്ങൾക്കല്ല, എന്നാലും അത്യാവശ്യം ഒന്നും രണ്ടു വർഷം മുമ്പേ ഞാനൊരു മൈൻക്രാഫ്റ്റ് ഹാർഡ്കോർ സീരീസ് തുടങ്ങി. ആ സീരീസിന്റെ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വർഷങ്ങളായി. അങ്ങനെ എന്റെ വേൾഡ് എടുത്ത് നോക്കിയപ്പോഴാണ് ഗൈസ് എന്റെ വേൾഡ് കാണാനില്ല. അല്ല, കോപ്പ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഫൈനലി എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ വേൾഡിലേക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. എന്റെ ബീക്കണൊക്കെ ഊരി ഞാൻ കൈ വെച്ചിട്ടുണ്ട്. എന്തിനൊന്നും എനിക്കും വലിയ പിടിയൊന്നുമില്ല. അതാ ഇവിടെ ഇവിടെ ബീക്കൺ കിടന്ന്, അതാ എന്റെ കൈ ഊരി കിടക്കണം. ഈ സെർവർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലൈക്ക് അടി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ സാവാൻ പോവുകയാണ്. ഈ സീരീസ് മൊത്തം ഞാൻ തീർത്ത് ഗൈസ്. പിന്നെ അതുപോലെ ഇത് ഭയങ്കര വളരെ ഓൾഡ് സീരീസ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഈ സീരീസിനെ കുറിച്ച് മിക്കവർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു പുതിയ സീരീസ് തുടങ്ങാൻ പോവുകയാണ്, ഹാർഡ് കോർ മൈൻക്രാഫ്റ്റിന്റെ ഒരു പുതിയ സീരീസ്. ഈ സീരീസ് പോലെ തന്നെ നമ്മൾ ഇത്രയും തന്നെ ആ സീരീസിലും വരും. അപ്പോൾ നമുക്ക് ഈ സീരീസ് അങ്ങനെ വച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഈ സീരീസ് നമ്മൾ എൻഡ് ചെയ്യാൻ പോവുകയാണ്. എൻഡ് ചെയ്യണമെങ്കിൽ ഒന്ന് ചാവണം. നമ്മളെ സ്വന്തം പൂമുകൾ വാതിലിൻ്റെ മണ്ടയിൽ നിന്ന് നമ്മൾ ചാവാൻ പോകുന്നത്. 3, 2, 1 നമ്മൾ ഫുള്ള് ബിൽഡ് ചെയ്യും. ഞാൻ വേൾഡ് ഒന്ന് അവസാനമായിട്ട് കണ്ടുപോട്ട്. ഓക്കെ, ചാടാം. കോപ്പി ചത്തില്ല. ഓക്കെ, നമുക്കെന്തായാലും ഫയർ വർക്ക് ഇല്ലേ. ഓക്കെ ഗൈസ്, ചാവുന്നു. എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഒരു കാര്യവുമില്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ മൈൻക്രാഫ്റ്റ് ഹാർഡ്കോർ തുടക്കത്തിൽ എന്താണ് ചെയ്യുന്നത്, അത് തന്നെ നമുക്കും ചെയ്യാം. അപ്പൊ നമുക്ക് അത്യാവശ്യം ടൂളായി. ഇനി നമുക്ക് ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, വിശപ്പങ്ങ് മാറി കിട്ടി. ഓ ഗൈസ്, നല്ലൊരു കേവ് കിട്ടി. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാം. ഏ ഗൈസ്, സ്റ്റോൺ അറ്റാച്ച്മെന്റ് ആയി. നമുക്ക് ആ സ്റ്റോൺ ടൂൾസ് അങ്ങോട്ട് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ ഈ അറ്റത്ത് ഇങ്ങനെ പോയിട്ട് കുറച്ച് കോള് കിട്ടി ഗൈസ്. അവിടെ നമുക്ക് കുറച്ച് ഉഡും കൂടെ കളക്ട് ചെയ്യാൻ, കാരണം ആവശ്യം വരും. ഈ സ്പ്രൂസ് പായത്തിൽ തന്നെ നമ്മളെ വീട് വയ്ക്കുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടെ ഉഡ് കളക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, ആവശ്യത്തിൽ തന്നെ ഉഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യം, ഓ ഇത് പൊളി സ്ഥലം ഗൈസ്. ഷേ വിഷയം, ഇവിടെ നമ്മളെ വീടാക്കിയാലോ നാലേക്കായിരുന്നു. ഇവിടെ ഐസ് ബയോ ഉണ്ട്. സോറി, നമ്മൾ ഐസ് ബയത്തിൽ നിൽക്കണം. ഇവിടെ പൊട്ടുന്ന ഐ മീൻ ഐസ് ബർക്ക് ഉണ്ടല്ലേ, എനിക്ക് ഇവിടെ വീടാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ വേണ്ട, കുഴപ്പമില്ല. ഓ സീൻ ഗൈസ്, സീൻ. ആ ഷേ, തലയിടിച്ച് അല്ലെ, കാലടിച്ച് തലയിടിച്ചിരുന്ന. ഓക്കെ, ഫിഷ് എടുക്കാം ഗൈസ് ഫുഡിന് വേണ്ടി. നമുക്ക് വീട് വെക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു സ്ഥലത്താണ്. നമ്മൾ ഈ വീഡിയോയിൽ ഫുൾ അയൺ ആർമർ ആവും, ഫുൾ അയൺ ടൂൾസ് ആവും, പിന്നെ ഒരു വീടും വെക്കാതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ ഗോള്. ആൻഡ് എൻ്റെ ഫുഡ് ഏകദേശം തീരാറായി ഗൈസ്. എനിക്ക് ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും ഒക്കെ എങ്ങോട്ടെങ്കിലും ഒക്കെ ഓടണം, അല്ലെങ്കിൽ മുന്തിത്തള്ളും. ഇവിടെ നല്ല വില്ലേജ് ഗൈസ്, വില്ലേജ്. ഇത് താങ്ക് ആയ വില്ലേജ് ആണെന്നാണ് തോന്നുന്നത് ഗൈസ്. എന്തായാലും നമ്മൾ ഇവിടെ തന്നെ വീട് വയ്ക്കും. അതായിരിക്കും ഓ ബ്രെഡ് സീൻ. വിഷയം ഗൈസ്, വിഷയം. ഇവിടെ മറ്റേ ഹേബേര് പോലത്തെ സാധനം ഇല്ലാതെ സീൻ ഇല്ല, അത് കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഓണ്ടുണ്ട് ഗൈസ്, ഇതുകൊണ്ട് നിൽക്കുന്നത് കുറച്ച് പേര്. ചെറിയ വില്ലേജ് ആണ് ഗൈസ്, ചെറിയൊരു വില്ലേജ് ആണ്. എല്ലാ വീട്ടിലും ജസ്റ്റ് ഉണ്ട്, അത് കൊള്ളാം. നല്ല നല്ല ഏർപ്പാടാണല്ലോ. ഹലോ അണ്ണാ, ഹായ്. നമ്മൾ ഇതിൻ്റെ അരയിൽ തന്നെ വീട് വയ്ക്കുന്നതായിരിക്കും. കാരണം ഓ, നമ്മളെ കേവിന് പറ്റിയ സാധനം പോലെയാണ്. നമ്മളവിടെ ഒരു ഫ്യൂച്ചർ കേവ് ഉണ്ടാക്കുന്നതായിരിക്കും. ആൻഡ് വൂൾഫ് കാർ ഗൈസ്, ഈ അപ്ഡേറ്റിൽ കുറച്ച്, ഓ എന്തോ മട്ടൻ ഫ്രഷ്. ഈ അപ്ഡേറ്റിൽ വൂൾഫിന് പലതും ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു കേവ് ഉണ്ട്. താഴോട്ട് പോണേ, താഴോട്ട് പോണേ. ലോപ്പ് കൂള കേവ് ഗൈസ്. എന്തായാലും രാത്രി ആവാറായി ഗൈസ്. നമുക്ക് എന്തായാലും ഉറങ്ങിയിട്ട് രാവിലെ കേവി പോകാം. എന്ത് രസമല്ലേ ഗൈസ് സൂര്യ അസ്തമിക്കണത് കാണാൻ. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റുള്ളൂ. ചെയ്യ് പെട്ടെന്ന്. ശിവനേ പൊളി ഐസ്ബർഗ് ഉണ്ട് ഗൈസ്. നമ്മളെ വീട് ഇവിടെ വെച്ചാലോ എന്നാണ് ആലോചിക്കണം. ഓ, ഇവിടെ നമുക്ക് ഉണ്ടാക്കി വെച്ച പ്ലെയിൻ സ്ഥലം പോലെ ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ വീട് വയ്ക്കാം. ഇതിൽ ഉണ്ടാക്കി വെച്ചിരുന്നല്ലേ, ഇവിടെ തന്നെ വീട് വയ്ക്കാം. നമ്മുടെ വീട് റെഡി ആയിട്ടുണ്ട്. വീട് കാണുന്ന മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ വീട് കാണാം. 3, 2, 1. അപ്പൊ ഗൈസ്, എന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നൂജൻ അടിപൊളി കിടിലാൻ വീടാണ് ഗൈസ് ഇത്. എന്തുമാത്രം ഡിസൈൻ ഉണ്ടെന്ന് നോക്കണം. എനിക്ക് അറിഞ്ഞൂടെ എന്തുമാത്രം ഡിസൈനാണ് ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന്. എനിക്ക് എത്ര മാത്രം ഡിസൈൻ കൊടുത്തെന്ന് അറിഞ്ഞുകൂടെങ്കിൽ പ്രോബബിളി നിങ്ങൾക്കും അറിയില്ല. അല്ലേ ഗൈസ്, നമ്മൾ ഇതുവരെ മോൺസ്റ്റർ ഹണ്ടർ ഇതുവരെ എടുത്തിട്ടില്ല. ഇന്ന് ഒരുത്തരം ഞാൻ ഇന്ന് തട്ടും. ഒരുത്തനെ കാണാനില്ല ഗൈസ്, ഇവരിന്ന് സ്പോൺ ആവണൂറ്റി. ശിവനേ ബാടാ. ഫസ്റ്റ് മോൺസ്റ്റർ ഹണ്ടർ ഞാൻ ഓടട്ടെ. ഞാൻ ഓങ്ങട്ട് ഞാൻ പോയി ഓങ്ങാൻ പോണ്.
ഗൈസ് രാവിലെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നേന്ന് വെച്ചാൽ നമ്മളെ വീടിന്റെ അകത്തുനിന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര സ്നോ സാധനമാണ്. അപ്പൊ വീടിന്റെ മണ്ടയിലൊക്കെ കുറേ ഇനി കവറാവും, അത് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ കയറുമ്പോ വാവ് ഇതാണ് ചെറിയൊരു വീടാണ്. പക്ഷേ ഇതിന്റെ ബേസ്മെന്റിലോട്ട് നമ്മള് മപ്പ് കിടിലാക്കാൻ പോകണം. കിടിലോ എന്ന് വെച്ചാൽ അടിപൊളി, നമ്മൾ ബേസ്മെന്റ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ബേസ്മെന്റിലുള്ള ചെസ്റ്റ് റൂം ലോകത്തുള്ള സകല സാധനം ഞാൻ ബേസ്മെന്റിലോട്ടായിരിക്കും ഉണ്ടാവണം. ഇത് കമ്മിങ് സൂണാണ്, ഉണ്ടായി തീർന്നിട്ടില്ല, ചെറുതായിട്ടൊന്നും ഉണ്ടായി തുടങ്ങിയുള്ളൂ. ഓരോ എപ്പിസോഡിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഓരോ സാധനങ്ങൾ തന്നെ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഫർണിച്ചർ, പിന്നെ നിങ്ങൾക്ക് ഈ ഗ്ലാസ് എവിടെ നിന്ന് എനിക്ക് ഇത്രയും കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ സ്നോ അടക്കണുണ്ട്, ഞാൻ വെച്ച് ഡേർട്ടായിരിക്കുമെന്ന് ഇതൊക്കെ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോഴാണ് ശിവനെ സാൻഡി. ഇവിടെ തൊട്ട് എനിക്ക് തോന്നുന്നു അങ്ങ് അറ്റം വരെ ഫുള്ള് സാൻഡാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ബീച്ച് സൈഡാണെന്ന് തോന്നുന്നു, കണ്ടായി ഞാൻ ബീച്ച് സൈഡിലാണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും സ്നോ ഉള്ളത്. ഇവിടെ ഞാൻ എന്തിനാ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എന്തൊക്കെ എടുക്കാം ഉദ്ദേശിച്ച്. അപ്പൊ എനിവേസ് ഗൈസ്, നമ്മൾ ഇതുവരെ അയൺ കിട്ടിയിട്ടില്ല. അയൺ കിട്ടണമെന്ന് നമ്മൾ അയൺ പിക്കക്സ് കിട്ടി, അത് നമ്മൾ പ്രോ, അത് വേറെ കാര്യം. നമുക്ക് എന്തായാലും കുറച്ച് എന്തൊക്കെ കാണിക്കണം തോന്നിയാൽ ഇനി നമുക്ക് ആവേണ്ടതെന്ന് വെച്ചാൽ ഫുൾ ആർമറൊക്കെയാണ്. ആദ്യം നമ്മൾ ഒരു പിക്കാക്സ് ഉണ്ടാക്കുന്നതായിരിക്കും. ഒരു പിക്കാക്സ് തികയത്തില്ല, അതുകൊണ്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കുന്നതായിരിക്കും. രണ്ട് പിക്കാക്സ് പൊളി. ഇനി സ്നോബോൾ ആരെങ്കിലും വന്നാൽ നമുക്ക് എറിഞ്ഞു വീഴ്ത്താം. പിന്നെ വേണ്ടത് പാക്കിംഗ് സീഡിൻ്റെ ആവശ്യമില്ല. ഫുഡ് സ്മെൽ ചെയ്യാൻ കോളില്ല, കുഴപ്പമില്ല, നമ്മൾ വുഡ് ഇട്ട് കത്തിക്കോളാം. ഇവിടെ ഇത് വയ്ക്കണം. മൂന്ന് ചിക്കൻ ഇത് റെഡിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നതായിരിക്കും. നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമുക്ക് കേക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ള ഒക്കെ ഉറവില്ല. തുലച്ച് പോട്ട് ഇനി ഓക്കെ ആ കേസ് അത് കൊള്ളാം കേസ്, അറിയാതെ ചെയ്തു വേണമെങ്കിൽ കൊള്ളാം. ഓക്കെ നമ്മൾ പോവാൻ റെഡിയായിരിക്കുന്നു, വേറൊരു കോപ്പും വേണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗെറ്റ് സെറ്റ് ഗോ. ഇനി നമ്മുടെ തട്ടി എനിക്ക് ഇനി ഡിസൈൻ ചെയ്യാൻ വയ്യ, എൻ്റെ പ്രോ അൾട്രാ സ്കിൽസ് ഡിസൈനിങ് ചെയ്യാൻ വയ്യ. ഇനി ഒരു കേവ് കണ്ടുപിടിക്കണം. കേവ് പോയിട്ട് നമ്മൾ തെന്നി അടിച്ച് വിടാതിരിക്കുക നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒന്നും ഒറ്റ കേവില്ല കഴിച്ച്, ഇവന് ഇവിടെയൊന്നും മഷിയിട്ട് നോക്കിയാലും ഒരു കേവ് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇവിടെ മിക്കവാറ് കുഴിക്കേണ്ടി വരും, മിക്കവാറ് റോക്കി ബയേണ്ടി വരും ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ മൈനിങ് ഒരു എപ്പിക് മോണ്ടാജ് ആക്കുന്നു. ഫസ്റ്റ് മിഷൻ കോള് കണ്ടുപിടിക്കണം, എന്നാലും കണ്ണ് ശിവനെ അയൺ അയൺ യെസ് 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 ഷീൽഡ് ഉണ്ടാക്കണം അയൺ വെച്ച്. ഞാൻ കോപ്പ് ഞാൻ ക്രാഫ്റ്റിൻ്റെ ഇവിടെ കൊണ്ടുവന്നില്ല, കുഴപ്പമില്ല. 20 minutes later ഗൈസ് അവിടെ മൊത്തം ക്രീപ്പേഴ്സാണ്, ഞാൻ രണ്ടു മൂന്നും തന്നെ കൊന്ന്. കോൾ അവിടെ ഉണ്ട് ഗൈസ്, ഫൈനലി ഇട്ടെല്ലാം ഉണ്ടോ ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ തീർന്നു അത്രേ ഉള്ളൂ. ശിവനെ ഉണ്ടായിരിക്കും, അതിലുണ്ടാ. ഓക്കെ ഗൈസ് എന്തായാലും നമുക്കിത് കളക്ട് ചെയ്യാം. ഗൈസ് ഇനി നമുക്ക് അയൺ കളക്ട് ചെയ്യാം. ഷോ നമ്മളെ വീടിന്റെ ദൂരത്ത് നോക്കി, എന്താ ഐശ്വര്യം എന്ന് നോക്ക് ഗൈസ്. പട്ടി യെസ്, അയ്യോടാ ഞാൻ ബോൺ എടുത്തില്ല. ക്ലോപ്പ് എൻ്റെ ഇതിൻ്റെ അകത്ത് വല്ല ബോണ് വല്ലതും ഉണ്ടോ? ബോൺ എടുത്തില്ല, കുഴപ്പമില്ല. ക്ലേ എല്ലാം എടുത്ത് നമുക്ക് പറക്കി എറിയാം നമ്മളെ ക്ലേ. നമ്മളെ ക്ലേ മൊത്തം ചെസ്റ്റ് ഫില്ല് ചെയ്ത്. ഓക്കെ ഇനി നമുക്ക് കുറച്ച് മറ്റേ ഫുഡ് എടുക്കാം. ഏ അയൺ പിക്കാക്സ് നമ്മൾ നേരത്തെ കിട്ടി, അതാണ് നമ്മളെ പ്രോഗ്രസ്. അയൺ പിക്കാക്സ് ഉണ്ടാക്കണം, കാരണം മറ്റേ ഞാൻ സ്പോട്ടി ഒരു ആക്സ്. ഓ ഇനി പൂൾ ആക്സ് ചെയ്ത് എനിക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ ഒരു നമുക്ക് ഏറ്റവും മെയിൻ സാധനം ഇതില്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏകദേശം ചാവാൻ പോയത്. എല്ലൂരിൻ്റെ അടുത്തൊന്നും ഇതില്ലാതെ നടക്കത്തില്ല. ഓക്കെ ഇനി നമുക്ക് ആർമർ ഉണ്ടാക്കാം. ഹെൽമെറ്റ്, ബൂട്ട്, കേസ് അത് സ്മെൽറ്റാണോ കഴിക്കും നമുക്ക് ഈ സാരം അത് വെച്ചേക്കാം. ഓക്കെ അത് മാത്രം മതി. ഇനി നമുക്ക് സോറി സാൻഡ് ഇല്ലായിരുന്നു കോപ്പ്, എനിക്ക് സാൻഡ് എടുത്തിട്ട് വരാം. വെയിറ്റ് ചെയ്യേ. മൂടറ ഇനി മേലെ നീ എൻ്റെ അടുത്ത് വന്നു പോയി. അല്ല പിന്നെ എൻ്റെ അടുത്താണ് കളി നിൻ്റെ. ഇനി മേലെ കയ്യിൽ വെച്ചേക്കാം കേസ്. ഈ കോപ്പിന്റെ കയ്യിൽ നിന്ന് വിട്ടു പോണില്ല. ബ്ലേഡ് ലെഗിങ്സ്, ഏ ഫുൾ ആർമർ ആയി കേസ്, ഫുൾ ആർമർ. ഏ നമ്മൾ പൊളിയായി, വൈബായി, എല്ലാമായി, കോപ്പിലെല്ലാമായി. ഇനി നമുക്ക് ഇഷ്ടം പോലെ അയണില്ല, എന്നാലും 4-5 അയൺ ബാക്കിയുണ്ട്. അപ്പം എനിവേസ് ഗൈസ് ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇതിന് ഇനിയുമായ ദാരുണമായ കുറെ എപ്പിസോഡ് ഇനിയും വരാൻ കിടക്കുന്നു. അപ്പം ഇതുപോലത്തെ ഹാർഡ് കോർ വീഡിയോ ആണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പീസ്.